أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويعبدون من دون الله ما لا يملك لهم رزقا من السماوات والأرض شيئا ولا يستطيعون فلا تضربوا لله الأمثال إن الله يعلم وأنتم لا تعلمون. സൂറത്തുൻ നഹൽ 73:4. വയഅബുദൂന മിൻ ദൂനില്ലാഹി, അല്ലാഹുവിനെ കൂടാതെ അവർ ഇബാദത്ത് ചെയ്യുന്നു. മാ ഒന്നിനെ, ലാ യംലിക്കു ഉടമപ്പെടുത്തുന്നില്ല, ലഹും അവർക്ക് വേണ്ടി, റിസ്ഖൻ റിസ്ഖായിട്ട്, മിനസ്സമാവാത്തി ആകാശങ്ങളിൽ നിന്ന്, വൽ അർളി ഭൂമിയിൽ നിന്നും, ഷൈഅൻ യാതൊന്നും, വലാ യസ്തതിഊൻ അവർക്ക് സാധിക്കുന്നുമില്ല. ഫ അതിനാൽ, ഫല ലാ തളിരിബു ലില്ലാഹിൽ അംസാല, ലാ തളിരിബു എന്ന് പറഞ്ഞാൽ ലറബ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അടിച്ചു എന്നാണല്ലോ. ലറബ മസലൻ എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞു, അല്ലെങ്കിൽ ഉദാഹരണം ചമച്ചു എന്നൊക്കെയാണ് അർത്ഥം. ലറബ മസല നേരത്തെ വന്നിട്ടുള്ള വാക്കാണ്. ഫലാ തളിരിബു ലില്ലാഹി, അപ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ കൽപ്പിക്കരുത്, അല്ലെങ്കിൽ ചമക്കരുത്, പറയരുത്. അല്ല അംസാല, ഉദാഹരണങ്ങളെ, ഉപമകളെ. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, യഅലമു അറിയുന്നു, അന്തും നിങ്ങൾ, ലാ തഅലമൂൻ അറിയുന്നില്ല. മുശ്രിക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ബുദ്ധിശൂന്യമാണ് എന്നാണല്ലോ മുകളിലൊക്കെ സമർത്ഥിച്ചത്. അവർക്കിഷ്ടമില്ലാത്തതിനെ അല്ലാഹുവിനെ അവർ ചേർത്ത് പറയുന്നു. അതുപോലെ അവരുടെ സമ്പത്തിൽ അടിമകൾ, തുല്യ പങ്കാളികളാകുന്നത് അവർ സഹിക്കില്ല. എന്നാൽ അല്ലാഹുവിൻ്റെ അടിമകളെ അവനിൽ പങ്കു ചേർക്കുന്നു. അതുപോലെ അല്ലാഹുവാണ് അവരെ, അവർക്ക് ഇണകളും സന്താനങ്ങളും പേരക്കുട്ടികളും ഒക്കെ നൽകുകയും റിസ്ക് നൽകുകയും ചെയ്തത്. എന്നിട്ട് അവർ ബാത്തിലിൽ വിശ്വസിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞു വരികയാണ് മുകളിൽ. അത് അങ്ങനെയൊക്കെ ആയിട്ടും അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ഒരു വിഡ്ഢിത്തമാണ് പിന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. വയഅബുദൂന മിൻ ദൂനില്ലാഹി ലാ യംലിക്കു ലഹും റിസ്ഖം മിനസ് സമാവാത്തി വൽ അർളി, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും റിസ്ഖായിട്ട് അവർക്ക് യാതൊന്നും ലഭ്യമാക്കാത്ത, അല്ലെങ്കിൽ യാതൊന്നും അവർക്ക് അധീനപ്പെടുത്തി കൊടുക്കാത്ത സാധനങ്ങളെ അവർ ഇബാദത്ത് ചെയ്യുന്നു. മുശ്രിക്കുകൾ ദൈവങ്ങളായി സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾക്കൊക്കെ റിസ്ക് അങ്ങോട്ട് കൊടുക്കലാണ്. അവയുടെ വർക്കത്ത് കൊണ്ട് റിസ്ക് കിട്ടി, അല്ലെങ്കിൽ അവയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടി എന്നൊക്കെ ഇവർ വൃഥാ വിശ്വസിക്കും. പക്ഷേ ആ ദൈവങ്ങൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ അത് നിലനിൽക്കുന്നത്, ഭക്തന്മാരായ ആളുകൾ അങ്ങോട്ട് സേവനമായും സാധനമായും പലതും നൽകുന്നത് കൊണ്ടാണ്. ഭൂമിയിലോ ആകാശത്തോ ഈ ഭക്തന്മാർക്ക് എന്തെങ്കിലുമൊന്ന് നൽകാൻ കഴിവുള്ളവരല്ല അവർ. അതവർക്ക് അറിയുകയും ചെയ്യാം. കാരണം മുശ്രിക്കുകൾ, പ്രത്യേകിച്ച് മക്കയിലെ മുശ്രിക്കുകൾ, സൃഷ്ടാവ് അല്ലാഹുവാണ് എന്ന് അംഗീകരിച്ചിരുന്നതാണ്. എന്നാൽ അവരുടെ ദൈവങ്ങൾ അവരൊക്കെ അല്ലാഹുവിൻ്റെ അടുത്ത് ശുപാർശകരാണ് എന്ന് വിശ്വസിച്ചിരുന്നവരുണ്ടായിരുന്നു. അതുപോലെ അവരുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് നമുക്ക് കാര്യം നടക്കുന്നു എന്ന് സങ്കല്പിക്കുന്നവരുണ്ടായിരുന്നു. പക്ഷേ ആ ദൈവങ്ങളെയൊക്കെ യഥാർത്ഥത്തിൽ ഭക്തന്മാർ സംരക്ഷിക്കുകയും തീറ്റിപ്പോറ്റുകയും ഒക്കെയാണ് ചെയ്തിരുന്നത്. അതാണ് ഇവിടെ എടുത്തു പറയുന്നത്.
ഫലാ യസ്തതിഊൻ, അവരെ ഇവർക്ക് ഈ ഭക്തന്മാർക്ക് അല്ലെങ്കിൽ ഈ ദൈവങ്ങളാ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് ഒന്നും നൽകുന്നില്ല എന്ന് മാത്രമല്ല, നൽകണമെന്ന് വിചാരിച്ചാൽ അവർക്കൊട്ട് കഴിയുകയുമില്ല. അതിലൊരു സംഗതിയുണ്ട്, അഥവാ ദൈവങ്ങളുടെ കൂട്ടത്തിൽ വിഗ്രഹങ്ങളുണ്ട്, അതുപോലെ തന്നെ മൃഗങ്ങളോ ഒക്കെ ഉണ്ടാകാം, എന്നതുപോലെ ജിന്നുകളും മലക്കുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ആ ജിന്നുകളും മലക്കുകളുമായിട്ടുള്ളവർക്ക് പോലും ഒന്ന്, അവർ അള്ളാഹുവിൻ്റെ മാന്യന്മാരായ അടിമകളാണ് മലക്കുകൾ. ജിന്നുകളിൽ മുഅ്മിനും കാഫിറും ഉണ്ടാകും. അതുപോലെ മരിച്ചുപോയ മഹാന്മാരുണ്ട്, മറിയം ബീവി, അതുപോലെ ഉയർത്തപ്പെട്ട ഈസാ അലൈഹിസ്സലാം. ഇങ്ങനെയൊക്കെ മുഅ്മിനും കാഫിറുമായ പല അസ്തിത്വങ്ങളും വ്യക്തിത്വങ്ങളും ഈ ദൈവങ്ങളാക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ അവർ റിസ്ക് നൽകുന്നില്ല എന്ന് മാത്രമല്ല, ഇവരെല്ലാവരും അവർ ആരെങ്കിലും തീരുമാനിച്ചാൽ ഭക്തർക്കൊന്നും നൽകാൻ കഴിവില്ലാത്തവരുമാണ് എന്നാണ് പറഞ്ഞത്. രക്തസാക്ഷികളെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ബലഹയാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർ റബ്ബിൻ്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നവരും റിസ്ക് നൽകപ്പെടുന്നവരുമാണ്. ഈസാ അലൈഹിസ്സലാം റിസ്ക് നൽകപ്പെടുകയാണ്, രക്തസാക്ഷികൾ അവൻ്റെ അടുത്ത് റിസ്ക് നൽകപ്പെടുകയാണ്, മലക്കുകൾ റിസ്ക് നൽകപ്പെടുകയാണ്, അല്ലാതെ അവരാർക്കും റിസ്ക് കൊടുക്കുന്നില്ല. അവർ കൊടുക്കുന്നില്ല എന്ന് മുകളിൽ പറഞ്ഞു, പിന്നെ അവർ വിചാരിച്ചാലും അവരിട്ട് നടക്കുകയുമില്ല. വലാ യസ്തതിഊൻ എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, നൽകുന്നില്ല എന്ന് മാത്രമല്ല നൽകാനിട്ട് കഴിയുകയുമില്ല. ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ, ഫ അങ്ങനെയൊക്കെ ആയിരിക്കെ, അഥവാ ബഹുദൈവാരാധകർ അള്ളാഹുവിനെ പുറമെ ദൈവങ്ങളായി സ്വീകരിച്ചിട്ടുള്ളതും ഇബാദത്ത് ചെയ്യുന്നതും ഒക്കെ യാതൊരു കഴിവുമില്ലാത്ത, യാതൊരു ഉടമസ്ഥതയും യാതൊരു അധികാരവും യഥാർത്ഥത്തിൽ ഇല്ലാത്ത ശക്തികൾക്ക്, അല്ലെങ്കിൽ റിസ്ക് നൽകാൻ കഴിയാത്തവർക്ക് ആയിരിക്കെ, ലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ, നിങ്ങൾ അള്ളാഹുവിന് ഉപമകൾ ചമക്കരുത്. ഉപമകൾ ചമക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാന്മാരായ മുഫസ്സിറുകൾ, ഉദാഹരണമായി മുഫസ്സിറുകളിൽ സുജാജ് അദ്ദേഹം പറഞ്ഞത് മുഫസ്സിറുകൾ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. മുശ്രിക്കുകൾ അവർ പറയാറുണ്ടായിരുന്നു, ഇന്ന ഇലാഹൽ ആലമി അജലുൻ മിൻ അയ്യബുദഹുൽ വാഹിദു മിന്ന, നമുക്ക് ഒരാൾക്ക് നേരിട്ടങ്ങ് ആരാധിക്കാൻ കഴിയാത്ത അത്ര മഹാനാണ് ലോകത്തിൻ്റെ ഇലാഹ്. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഫക്കാനു യത്തവസ്സലൂന ഇല അസ്നാമി വൽ കവാക്കിബി, അവർ വിഗ്രഹങ്ങളോടും അതുപോലെ നക്ഷത്രങ്ങളോടും ഒക്കെ തവസ്സുല് നടത്താറുണ്ടായിരുന്നു. കമാ അന്ന അസ്ഹാറന്നാസി യഹ്ദുമൂൻ അക്കാബിർ ഹദ്റത്തൽ മലിക്, രാജാവിൻ്റെ സന്നിധിയിലേക്ക് ചെറിയ ആളുകൾ വലിയ ആളുകളെ ചെയ്യുന്നത് പോലെ, അവരുടെ സേവനം ചെയ്യുന്നത് പോലെ. ഉലായിക്കൽ അക്കാബിർ യഹ്ദുമൂൻ അൽ മലിക്ക ഫനഹൗ അൻ ദാലിക്, പിന്നെ രാജാവിൻ്റെ അടുത്ത് ഈ മഹാന്മാർ ഇവർക്ക് വേണ്ടി സേവനം ചെയ്യുന്നത് പോലെ. അതിനെ അങ്ങനെയുള്ള സങ്കല്പങ്ങളെയാണ്, അഥവാ മക്കാ മുശ്രിക്കുകളുടെയൊക്കെ വാദം അതായത്, മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ, ഞങ്ങൾ അവയ്ക്ക് ഇബാദത്ത് ചെയ്യുന്നത് അവർ അള്ളാഹുവിലേക്ക് ഞങ്ങളെ വേഗത്തിൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ഇക്കാലത്തും അത്തരം വർത്തമാനങ്ങൾ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ കേൾക്കാൻ കഴിയുന്നതാണ്. ട്രാൻസ്ഫോർമർ സിദ്ധാന്തം, നമ്മുടെ വീട്ടിലെ കണക്ഷൻ 11 kV ലൈനിലേക്ക് നേരിട്ടങ്ങോട്ട് കൊളുത്താറില്ല, അതിൻ്റെ ഇടയിൽ ട്രാൻസ്ഫോർമറുണ്ട്. ഇതേപോലുള്ള വാദമായിരുന്നു മക്കാ മുശ്രിക്കുകൾക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ മഹാന്മാരോട് പറയുക, മഹാന്മാർ അള്ളാഹുവിനോട് പറയുക, ഇങ്ങനെയാണല്ലോ തവസ്സുലിനെ ഇസ്തിഗാസയൊക്കെ ഉദാഹരണം പറഞ്ഞ് ന്യായീകരിക്കുന്നത്. അതിനെതിരെയാണ് ഈ ആയത്ത് എന്നാണ് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്.
ഫലാ തദരി പോലില്ലാഹില്ലം ഫല, അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. അതൊരു ഉദാഹരണം പറയുന്നതിൻ്റെ, അള്ളാഹു വളരെ ഉന്നതനാണ്, അവനോട് നേരിട്ടെടുക്കാൻ നമുക്ക് കഴിയില്ല, അങ്ങനെയല്ല. ഫൈദാ സാലക്ക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ അടിമ എന്നെക്കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞേക്കൂ ഞാൻ വളരെ അടുത്താണുള്ളത് എന്ന്. ഉജീബ് ദഅവതദ്ദാഇ ഇദാ ദഅനി, എന്നെ വിളിക്കുന്നവൻ്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുന്നു. ഇങ്ങനെ അള്ളാഹു മനുഷ്യരുടെ കൂട്ടത്തിലെ രാജാക്കന്മാരും അതുപോലെയുള്ള ഉന്നതന്മാരും പോലെ സാധാരണക്കാർക്ക് നേരിട്ട് സമീപിക്കാൻ കഴിയാത്ത പോലെ അള്ളാഹുവിനെക്കുറിച്ച് വിചാരിക്കരുത്. അതുപോലെ തന്നെ അള്ളാഹുവിന്, അള്ളാഹുവിൻ്റെ ദാത്ത്, അതിനെ സങ്കല്പിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണല്ലോ പലപ്പോഴും വിഗ്രഹങ്ങൾ. ദൈവത്തിൻ്റെ സാങ്കല്പിക രൂപങ്ങളാണ് ദൈവങ്ങളായി ആരാധിക്കപ്പെടുന്ന പലതും. അങ്ങനെ അള്ളാഹുവിന് സാങ്കല്പിക രൂപങ്ങൾ ഉണ്ടാക്കരുത്. നേരിട്ടറിയില്ല, അറിയാത്തത് സങ്കല്പിക്കുകയാണ്, അതാണ് ഏതാണ്ട് ഇതുപോലെയാണ് എന്ന് സങ്കല്പിക്കുകയാണല്ലോ വിഗ്രഹങ്ങളിലൂടെ ചെയ്യുന്നത്. അതുപോലെ അള്ളാഹുവിന് ഭാര്യാസന്താനങ്ങളെ സങ്കല്പിക്കരുത്. അതുപോലെ അള്ളാഹുവിന് പെൺമക്കളാണ്, ഇതൊക്കെ ഉദാഹരണങ്ങൾ ചമക്കുന്നതിൻ്റെ വിവിധ രൂപങ്ങളാണ്. അങ്ങനെയൊന്നും അള്ളാഹുവിനെക്കുറിച്ച് വിചാരിക്കരുത്. ഇന്നല്ലാഹ യഅലമു വഅന്തും ലാ തഅലമൂൻ, അള്ളാഹു അറിയുന്നു നിങ്ങൾ അറിയുന്നില്ല. എന്താണ് ഈ അറിയുന്നു അറിയുന്നില്ല എന്ന് പറയുന്നത്? നിങ്ങൾ അള്ളാഹുവിന് ഉദാഹരണം പറയണം, അറിയുന്ന ആൾ അറിയാത്ത ആൾക്ക് അറിയുന്നത് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയാണല്ലോ ഇന്നതുപോലെ, ഇന്നതിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഇന്നതിൻ്റെ നിറത്തിൽ, അങ്ങനെയൊക്കെയാണല്ലോ പറയാറുള്ളത്. അങ്ങനെ അള്ളാഹുവിനെക്കുറിച്ച് പറയണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്നയാൾക്ക് അള്ളാഹുവിനെക്കുറിച്ച് അറിയണം. അള്ളാഹുവിൻ്റെ ദാത്ത്, അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞതല്ലാതെ നമുക്കൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ അറിവില്ലാത്ത നിങ്ങൾ എല്ലാം അറിയുന്നവനായ അള്ളാഹുവിനെ സംബന്ധിച്ച് ഉപമകളും സങ്കല്പങ്ങളും രൂപപ്പെടുത്തരുത്. കാരണം അങ്ങനെയുള്ള ഉപമകളിലൂടെയാണ് യഥാർത്ഥത്തിൽ മുശ്രിക്കുകൾ അള്ളാഹുവല്ലാത്തവരെ ദൈവങ്ങളായി സ്വീകരിക്കുന്നതിലേക്ക് വരെ എത്തിയത്. അത് യഥാർത്ഥത്തിൽ വിഡ്ഢിത്തമാണ്, ബുദ്ധിശൂന്യമാണ്. അത് നിങ്ങൾ ചെയ്യരുത് എന്ന് മുകളിൽ പറഞ്ഞ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഊന്നി പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും അവനെ, അള്ളാഹുവിനെ ആദരിക്കേണ്ട വിധം ആദരിക്കുവാനും, അവന് അടിമപ്പെടേണ്ട വിധം അടിമപ്പെടുവാനും, ആരാധിക്കേണ്ട വിധം ആരാധിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.